കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പി കെ അനസിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം നിങ്ങൾ മിക്കവരും അറിഞ്ഞു കാണും മാതൃഭൂമിയിൽ സാമാന്യം വിശദമായ റിപ്പോർട്ടുണ്ടായിരുന്നു മലയാള മനോരമ മടിച്ചു മടിച്ചാണെങ്കിലും ആ വാർത്ത പ്രസിദ്ധീകരിക്കും പല എഡീഷനുകളിലും വളരെ ചെറിയ വാർത്തയായിരുന്നു ആ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലേ കാണുമായിരുന്നു ഏതായാലും വാർത്ത കൊടുത്തു വാർത്ത പൂർണ്ണമായും മുക്കി എന്ന് മനോരമയ്ക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ല തൊടുപുഴ കരിമണ്ണൂർ ഭാഗത്തൊക്കെ സാമാന്യം വിശദമായ റിപ്പോർട്ട് രണ്ട് കോളത്തിൽ തന്നെ വന്നു പതിമൂന്നാം പേജിലും പതിനാറാം പേജിലും ഒക്കെ ആയിരുന്നു എന്ന് മാത്രം ഏതായാലും മനോരമയ്ക്ക് പോലും മുക്കാൻ പറ്റാത്തൊരു വാർത്തയാണ് അനസിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഇദ്ദേഹം ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതായിട്ട് പോലീസ് മേധാവി ആരോപിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പോലീസിൻ്റെ കയ്യിലുള്ള രഹസ്യ വിവരങ്ങൾ എസ് ഡി പി ഐക്കാർക്ക് കൈമാറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ഥലത്തെ ആർ എസ് എസ് നേതാക്കന്മാരുടെ ആ വീട്ടിലെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും അവർക്കെതിരായിട്ടുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ പോലീസിൻ്റെ കയ്യിലുള്ള രഹസ്യ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് എസ് ഡി പി ഐക്കാരെ അറിയിച്ചുകൊണ്ടിരുന്ന ഈ മാന്യദേഹമാണ് എന്ന് കണ്ടെത്തി അത് പിടിക്കപ്പെടാനുള്ള സാഹചര്യവും വളരെ കൗതുകകരമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ടക്ടറെ എസ് ഡി പി ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സംഭവം ഈ കണ്ടക്ടറുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് ഈ അക്രമം അരങ്ങേത് കയ്യും കാലമൊന്നും പെട്ടിയില്ല എന്നാൽ പോലും സാമാന്യം നന്നായിട്ട് മർദ്ദിച്ചു അത് ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളതായിരുന്നു കുറ്റം അത് അന്വേഷിച്ച് പോയപ്പോൾ ഈ പിടിക്കപ്പെട്ട ഒരു എസ് ഡി പി ഐ മൊബൈൽ ഫോണിൽ പോലീസിൻ്റെ രഹസ്യ വിവരങ്ങൾ കണ്ടെത്തി അപ്പോൾ ഇതെവിടുന്നാണ് അയച്ചതെന്ന് മനസ്സിലായപ്പോൾ സഖാവ് അനസ് ആണ് കൃത്യമായിട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി അത് അന്വേഷണം അനസിലേക്ക് എത്തുകയും ഡിവൈഎസ് പി അദ്യം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ആനസിനെ സസ്പെൻഡ് ചെയ്യുമാണ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ എന്തുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ നാളെയോ മറ്റന്നാളോ സ്ഥലത്തെ കുറേ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വലിയ മാർച്ച് നടത്തും സത്യസന്ധരും കർത്തവ്യ വിഗ്രനമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത പോലീസ് സൂപ്രണ്ട് നീതി പാലിക്കുക സംഘപരിവാർ ഏജൻ്റായി പ്രവർത്തിക്കുന്ന എസ് പിക്ക് മാപ്പില്ല എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും എസ് പിയുടെ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം എസ് പി എസ് പിയുടെ ഭാര്യ വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം എത്ര മണിക്ക് എസ് പി ഓഫീസിൽ പോവും ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുള്ള ആ വെല്ലുവിളി പ്രസംഗങ്ങളും കൊലവിളിയും ഒക്കെ നടക്കും അത് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്ത് ഡിവൈഎസ്പിക്കും കിടക്കമുറതി ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ ഇവർ ഈ നടപടി വൈകാതെ പിൻവലിക്കുകയും അനസിനെ ഗുഡ് സർവീസ് സെൻ്ററോടുകൂടി സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഓവറിൽ എൻക്വയറി നടത്തിയിട്ട് കുറ്റം തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കും അതിനാണ് സാധ്യത കാരണം പോപ്പുലർ ഫ്രണ്ടുകാരെ പേടിച്ച് ഇവിടെ ആൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇത് മാത്രമല്ല ഇത് ഇന്നലെ തുടങ്ങിയതാൽ ഇപ്പോഴേ പിടിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മൂവാറ്റുപുഴയിൽ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവട്ടിയ കാലത്ത് തന്നെ ഇവരുടെ കാര്യങ്ങൾ ഈ പോലീസിൻ്റെ എല്ലാ നീക്കങ്ങളും അതാത് സമയത്ത് ഈ മത തീവ്രവാദികൾക്ക് എത്തിച്ചൊടുക്കാനുള്ള സംവിധാനം നിയമപാലകരുടെ ഇടയിലുണ്ട് അത് പാനായിക്കുളം കേസ് ഉണ്ടാകുമ്പോഴും അങ്ങനെയാണ് വാഗമൺ കേസുണ്ടാകുമ്പോഴും അങ്ങനെയാണ് പോലീസ് എവിടെ വരെ എത്തി എന്നുള്ള കാര്യം കൃത്യമായിട്ട് തീവ്രവാദികൾക്ക് കിട്ടിക്കൊണ്ടായിരുന്നു കാരണം അവരുടെ ഏജൻറ്റുമാർ പോലീസ് സേനയിൽ തന്നെയുണ്ട് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട രേഖകളെല്ലാം നീക്കം ചെയ്തു ആയുധങ്ങൾ നീക്കം ചെയ്തു ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ട് അന്ന് തന്നെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് അച്യുതാനന്ദ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് കാലത്ത് തന്നെ ഇതാണ് സ്ഥിതി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മാത്രമേ സംവിധാനമുള്ളൂ അല്ല ആർ എസ് എസ്കാർക്ക് സംവിധാനമുണ്ട് അവർക്ക് അവരുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് കാര്യങ്ങളൊക്കെ ആകാത്ത സമയത്തും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പച്ച വെളിച്ചം എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ തന്നെ പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇമെയിലുകൾ ചോർത്തുന്നതിനെ സംബന്ധിച്ചൊരു വിവാദമുണ്ട് അവർ പോലീസ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ നടപടി നമുക്കറിയില്ല അതാണ് പ്രസിദ്ധമായ മിന്നഞ്ചൽ വിവാദം ഈ മിന്നഞ്ചലിൽപ്പെട്ട് സസ്പെൻഷായ പോലീസ് ഇൻസ്പെക്ടർക്ക് ആലുവായിലൂടി സ്വീകരണം കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയിട്ട് അപ്പോൾ ആ രീതിയിൽ അവിടെ പുരോഗമിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് പച്ച ഒരു ഭാഗത്ത് കാവി അപ്പം പിന്നെ ചോപ്പിൻ്റെ സുഖം എന്താണ് അത് പണ്ടേ ഉള്ളതാണ് അത് നമ്മൾ ടി പി ചന്ദ്രശേഖരൻ്റെ കുറക്കേസ് അന്വേഷിക്കുന്ന സമയത്തൊക്കെ കണ്ടതാണ് കൃത്യമായ വിവരങ്ങൾ അതാത് സമയത്ത് എത്തിച്ചു കൊടുക്കാൻ പോലീസിലുള്ള സഖാക്കൾ അതിൽ പി എസ് സി പരീക്ഷ എഴുതി പാസ്സായവരുമുണ്ട് പിന്നെ നമ്മുടെ ശിവരഞ്ജിത്തിനെ പോലെയൊക്കെ കോപ്പി അടിച്ച് പാസ്സായവരുമുണ്ട് അവരുടെ സംവിധാനം വളരെ വിപുലവും വിശാലവുമാണ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതാത് സമയത്ത് എത്തിച്ചുകൊടുക്കാനുള്ള ഉണ്ട് കേസ് അന്വേഷണം എന്താണ് അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ ഭീഷണിപ്പെടുത്താൻ ഇതൊക്കെ പോലീസ് സേനയെ തന്നെ സഹായിക്കുന്ന പോലീസ് സേനയെ തന്നെ ഉപയോഗിക്കുന്ന പാർട്ടി സംവിധാനം അവിടെ ഉണ്ട് പാർട്ടിക്കാരായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൽ യഥാർത്ഥ പാർട്ടിക്കാരുമുണ്ട് പാർട്ടിക്കാരായി അഭിനയിക്കുന്ന വൈറ്റിപ്പഴപ്പുകാരുമുണ്ട് അങ്ങനെ നമ്മുടെ പോലീസ് സേന ഇപ്പോൾ ഏതാണ്ട് മൂന്നായി തിരിഞ്ഞിരിക്കുകയാണ് ഒന്ന് പച്ച മറ്റത് കാവി മൂന്നാമത്തെ ചുവപ്പ് ഇതെല്ലാം ചേരുമ്പോഴാണ് കാവിയായിട്ട് മാറുക അപ്പോൾ ഏതായാലും പോലീസിൻ്റെ പോക്ക് ശരിയായ ദിശയിലാണ് എന്നുള്ളത് പാനസിൻ്റെ സസ്പെൻഷൻ തെളിയിച്ചിരിക്കുന്നു ഇത് എല്ലാ പാർട്ടിക്കാരും ഇനി കേരള കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും മാത്രമേ ഇതിനകത്ത് ഗ്രൂപ്പുണ്ടാക്കാൻ ബാക്കിയുള്ളൂ അവരുടെ ഗ്രൂപ്പുകളുണ്ടാകട്ടെ നായന്മാർ കീഴവരും സുറിയാനി ക്രിസ്ത്യാനികളും ലത്തീൻ ക്രിസ്ത്യാനികളൊക്കെ പ്രത്യേകം പ്രത്യേകം പോലീസ് കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അവരവരുടെ സഹായം സാമുദായികാരെ സഹായിക്കുകയും ചെയ്യുന്ന കാലം അധികം വിദൂരമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടിയായി എന്നാണ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഇനിയും ഒരുപാട് ഒരുപാട് തൂവലുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലിതെല്ലാം കൂത്ത സ്ഥലം ഉണ്ടാകും എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയം ബാക്കിയുള്ളൂ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക